അപ്പോ അടുത്തതായിട്ട് നമ്മള് നമ്മുടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഈ ഫേഷ്യൽ മസിൽസ് ഉണ്ട്, അതായത് നമ്മുടെ പുരികം, കൺതടങ്ങള്, ചുണ്ടിന്റെ ഈ രണ്ട് ഭാഗം, ഇവിടെയൊക്കെ നമ്മൾ ഇളക്കാനുള്ള പ്രാക്ടീസുകൾ, ഇതൊക്കെ നമ്മൾ ഇരുന്ന് ക്ലാസ്സിലാണ് ചെയ്യുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പുരിക ഇളക്കാൻ പഠിക്കുക. പുരിക ഇളക്കാൻ എങ്ങനെ പഠിക്കട്ടെ, ഇതുപോലെ നമ്മൾ വൃത്തിയായിട്ട് തുടയെല്ലാം നിലത്ത് പറ്റിച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം. അതിനുശേഷം ഈ രണ്ട് തള്ളവരിൽ, ഈ തള്ളവരിൽ ഈ കക്ഷത്തും ഈ തള്ളവരിൽ ഈ കക്ഷത്തും വെച്ച് ഈ നാല് പേരിൽ ഇങ്ങനെ കൂട്ടി വെക്കുക. ഇങ്ങനെ കൂട്ടി വെച്ച് ഇങ്ങനെ താടി പറ്റിച്ചിട്ട് അവനോട് നേരെ നോക്കണം. നേരെ നോക്കിയിരുന്ന് നന്നായിട്ട് സ്മൈലിംഗ്, അതായത് പുഞ്ചിരിക്കുക. There is difference between smiling and laughing. Laughing means you are laughing with your you are showing with your teeth, but in smiling you have to only you have to smile like this. Only your punji. Idana parayna smiling kiya punji. Angane punjichu. Adhi yesha nera nokkitte puliga alakka. Aathe ningal mella cheythu padichu. Na spiritula spiritula onnu cheyyan vendi shramikkanam. പിന്നെ അതിന്റെ സ്പീഡ് കൂട്ടി 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 നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ട എന്താ, രണ്ട് കാലും നിലത്ത് പറ്റിയിരിക്കണം, അതുപോലെ നിവർന്നിരിക്കണം, അര മുമ്പിലേക്ക് തള്ളണം, താടി വെച്ചിരിക്കണം, ഈ രണ്ട് തള്ളവരിലും സൈറ്റ കക്ഷത്ത് വെച്ചിട്ട് നാല് പേരിൽ ഇങ്ങനെ കൂട്ടിയിരിക്കണം. നേരെ അവനവന്റെ ഫേസിന്റെ നേരെ താഴത്തേക്ക് നോക്കരുത്, മുകളിലേക്ക് നോക്കരുത്, നേരെ നോക്കി ഇരുന്നിട്ട് സ്മൈലിംഗ് ചെയ്തിട്ട് നിങ്ങൾ പുരികം ഇളക്കി പഠിക്കും. ആദ്യം നിങ്ങൾ ഇളക്കി പഠിക്കുക, അതിനുശേഷം നമുക്ക് കഴുത്ത് ഇങ്ങനെ ഇളക്കാനും അതെന്തെങ്കിലുമൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ പറഞ്ഞുതരാം. അതിപ്പോൾ നിങ്ങൾ അത്ര അഡ്വാൻസ് പോകണ്ട, എല്ലാം കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും, എല്ലാം കൂടെ നിങ്ങൾക്ക് ബർഡനാവുക, ഒരു ബർഡനായിട്ട് മാറും. അപ്പം അത് കാരണം അത് വേണം. ഇതുകൂടാതെ നമുക്ക് ഈ രണ്ട് മസിലുകൾ, ഐ മസിൽസ് എന്നാണ് ഞാൻ പറയുക, ഈ രണ്ട് കൺതടങ്ങൾ, ഈ കൺതടങ്ങൾ ഇങ്ങനെ അത് മെല്ലെ മെല്ലെ മുകളിലേക്കാക്ക താഴത്തേക്കാക്ക, മുകളിലേക്കാക്ക താഴത്തേക്കാക്ക, മുകളിലേക്ക് താഴത്തേക്ക്, അങ്ങനെ അങ്ങനെ ഇളക്കി പഠിക്കുക. പിന്നെ നമുക്ക് അതിനെ സ്പീഡിൽ ഇതൊക്കെ ആയിട്ട് പിന്നെ മെല്ലെ മെല്ലെ ചെയ്യാം. അത് ഇളക്കി പഠിക്കാൻ നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത് ചെയ്യാം. അത് കൂടാതെ ഈ രണ്ട് ഭാഗങ്ങൾ, ഈ ചുണ്ടിന്റെ ഈ രണ്ട് ഭാഗങ്ങൾ, അതൊക്കെ താഴത്തേക്ക് നോക്കിയിട്ട് ചെയ്യാം കേട്ടോ, താഴത്തേക്ക് നോക്കി ചെയ്യാം. ഇത് മാത്രം ഇങ്ങനെ ഇങ്ങനെ സ്പീഡിൽ പിന്നെ ഓട്ടോമാറ്റിക് വരും. അപ്പൊ ആദ്യം മെല്ലെ മെല്ലെ ചെയ്തു പഠിക്കും. ഈ മൂന്ന് കാര്യങ്ങൾ ഇപ്പൊ പഠിക്കുക, അതിനുശേഷം ഇനിയും ഉണ്ട് ഒരുപാട് ഇതുപോലെ ചെയ്യാനുള്ളത്, അത് ഞാൻ ഇതിനുശേഷം പിന്നെ പറഞ്ഞുതരാം. അപ്പൊ ഈ ഇതോടുകൂടി നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഇനിയും നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് അഭ്യസിച്ച് കൂടുതൽ നിങ്ങളുടെ കാബൂൽ നിങ്ങളുടെ കൺട്രോളിൽ വരുത്താൻ പറ്റിയ ചില കാര്യങ്ങൾ. അപ്പൊ ഈ കൈകൊണ്ട് മുദ്രാക്യം പിടിക്കാനും ഈ കൈകൊണ്ട് അർദ്ധചന്ദ്രം പിടിക്കാനും വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതോട് കൂടിയിട്ട് ഒരു വായത്താരിയും കൂടെ ഉണ്ട്, അതായത് ഇപ്പൊ ഈ ഇടത് ഭാഗത്ത് നമ്മളിതാണ്. അപ്പൊ ഇടത് ഭാഗത്ത് അർദ്ധചന്ദ്രം ഏത് സൈഡിലേക്കാണ് വരിക, അർദ്ധചന്ദ്രം ഏത് സൈഡിൽ വരണോ ആ സൈഡിലേക്ക് നമ്മൾ നോക്കണം എന്ന് ഞാൻ നേരത്തെ പറയണ്ടായി തെയ്യത് വിധി ചെയ്ത് കാണിച്ചപ്പോൾ. അപ്പൊ ഇപ്പൊ ഇടത്ത് ഭാഗത്ത് നിന്ന് നമ്മൾ തുടങ്ങുന്നു. ഇടത്ത് ഭാഗത്തേക്ക് നിങ്ങൾ ഇതിന്റെ ദൂരത്ത് കൂടെ, ഇതുമ്പോൾ കൂടെ അല്ല, കുറച്ച് ഇങ്ങനെ കൂടെ നോക്കുന്നു ഇങ്ങനെ. അപ്പൊ ഒരു വായത്താരി കൂടെ പറയണം, തെയ്യാം തീ തീ തെയ്യാം തീ തീ തെയ്. അപ്പൊ ഈ ഇത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. മുദ്രാക്യം വൃത്തിയായിട്ടും അർദ്ധചന്ദ്രം വൃത്തിയായിട്ടും പിടിക്കുക, രണ്ട് കൈയിൻ്റെയും ഒട്ട് പൊന്തിച്ച് പിടിക്കുക. ഈ ഷോൾഡർ ലെവലിൽ നമ്മുടെ ഈ ഫേസിന്റെ ഏതാണ്ട് ഒരു ചാണ് ഒരു രണ്ട് ലെവലിൽ ഇത്രയും ഇത് നമ്മുടെ ഫേസ് ഓഡിയൻസിന് കാണാൻ തക്കവണ്ണം പിടിക്കണം. കുറെ ഇങ്ങനെ പിടിക്കരുത്, അല്ലെങ്കിൽ കുറെ ഇങ്ങനെ പിടിക്കരുത്, ഫേസ് അടച്ചുകൊണ്ട് വല്ലാതെ തുറന്നുകൊണ്ട് ഇങ്ങനെയും പിടിക്കരുത്. വൃത്തിയായിട്ട് ഈ രീതിയിൽ വേണം പിടിക്കാം. ഈ രീതിയിൽ പിടിച്ചിട്ട് നിങ്ങൾ ഈ ഇതിന്റെ പ്രാക്ടീസ് നിങ്ങൾ എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രത്തോളം നിങ്ങൾ ചെയ്തോളൂ. ഈ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ കൈ മറയ്ക്കുന്ന സമയത്ത് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടും പോകാൻ പാടില്ല. ഇവിടെ പിടിച്ച് കെട്ടിയമായി ഇത് ഇവിടെ ഇത് ഇവിടെ ഇത് ഇവിടെ ഇവിടുന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന് പോകാൻ പാടില്ല. ഈ മോഷൻ മാത്രമേ നിങ്ങൾ ചേഞ്ച് ആവുന്നുള്ളൂ. മോഷൻ എന്ന് വെച്ചാൽ ഈ പ്രക്രിയ, നിങ്ങൾ ചെയ്യുന്ന ഈ പണി മാത്രം, കൈയിൻ്റെ പൊസിഷൻ ഒന്ന് എപ്പോഴൊക്കെ നിങ്ങൾക്ക് പോകാൻ പാടില്ല. അത് വളരെ 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 ഇപ്പോഴേ ശ്രദ്ധിച്ചോളാം, മനസ്സിലായോ? അപ്പൊ ഇതാ തെയ്യാം തീ തീ ത
ടൈം നോക്കിന് എത്ര ഇതായിട്ടാണ് നമ്മൾ ഇതായി വളരെ സിമ്പിൾ ആയിട്ട് എത്രയേ ഉള്ളൂ. അല്ലാണ്ട് തീ ഇങ്ങനെ 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 ഇങ്ങനെയൊന്നും പോയി പോവാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഒന്നും കൂടെ നിൽക്കോളൂ. തെയ്യാം തീ തീ തെയ്യാം തീ തീ തെയ്യാം തീ തീ തെയ്യാം തീ തീ തൈ. അപ്പൊ ഇത് ചെയ്ത് പഠിക്കുമ്പോ ഈ കൈയിന്റെ അർദ്ധചന്ദ്രൻ ഇങ്ങനെ നേരെ എന്നല്ലാതെ നന്നായിട്ട് മലത്തി ശ്രദ്ധിച്ചോളണം. മലത്തണം രണ്ട് കൈയിട്ട്, ഈ കൈയിന്റെ ഇങ്ങോട്ട് മലത്തണം, ഈ കൈയിന്റെ ഇങ്ങോട്ട് മലത്തി പിടിച്ചോളണം. ഇത് പിന്നെ നമുക്ക് മെല്ലെ മെല്ലെ ഗ്രാജുവലി സ്പീഡ് കൂട്ടാം. ഇങ്ങനെ തെയ്യാം തീ തീ 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 തൈ 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 തീ തീ തൈ. ഇത്രയാണ് നമുക്കിത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ വരുത്തേണ്ടത് നമ്മുടെ കയ്യിൽ. അപ്പൊ നിങ്ങൾ ഈ ആദ്യം തന്നെ സ്പീഡിന്റെ ഇത് പിന്നാലെ പോണ്ട, മെല്ലെ ചെയ്ത് പഠിക്കാം. പതിഞ്ഞത് ചെയ്ത് പഠിച്ചാൽ മതി. ഇപ്പോ തെയ്യാം തീ തീ തെയ്യാം ഇത്രയും ചെയ്ത് പഠിച്ചാൽ മതി. ഇതിൽ കൂടുതൽ എനിക്ക് ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തരണ്ട, കാരണം സ്പീഡിലുള്ളത് എനിക്ക് വേണ്ട. ഇപ്പൊ നിങ്ങൾ കാണിക്കണ്ട, ഇത്രയും ചെയ്തിട്ട് എനിക്ക് അയക്കണം വീഡിയോ. അപ്പൊ ഇതായി. ഇപ്പൊ ഇവിടെ ഇരുന്ന് ക്ലാസ്സിൽ ഞാൻ താളത്തിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അതുകൂടാതെ ഫേഷ്യൽ മസിൽസ്, പുരികം, ഐ മസിൽസ്, അതുപോലെ തന്നെ ചുണ്ട് ഇളക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അതുകൂടാതെ കൈ മറയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഈ മൂന്ന് കാര്യങ്ങൾ ഇരുന്ന് ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം, നമുക്ക് കഥകളിയിൽ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് കണ്ണ്, ഫേഷ്യൽ എക്സ്പ്രഷന്റെ കൂടെ കണ്ണ്. അപ്പൊ ആ കണ്ണിന്റെ സാധകം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കൂടി ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോ അയച്ചതിന് ശേഷം.